അവരെ തെറ്റിലുമല്ലേ നബിയെ. അതേ മോനെ ഉമറേ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മരിച്ചാൽ സ്വർഗത്തിലും അവരാരെങ്കിലും കൊല്ലപ്പെട്ടാൽ നരകത്തിലുമല്ലേ നബിയെ. അതേ മോനെ ഉമറേ قال على من اعطي الدنيا في ديننا പിന്നെന്തിനാ നബിയെ നമ്മൾ ഇത്ര താഴുന്നത്, പിന്നെന്തിനാ നബിയെ നമ്മൾ ഇത്ര വിനയം കാണിക്കുന്നത്, ഞങ്ങൾ ഇക്കൊല്ലം തന്നെ കയറുമെന്ന് പറയൂ നബിയെ, ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ആരെങ്കിലും വന്നാ വിടൂലെന്ന് പറയൂ നബിയെ. പത്തു കൊല്ലത്തേക്കുള്ള ഈ യുദ്ധമില്ലാത്ത ഉടമ്പടിക്ക് ഒപ്പിടല്ലേ നബിയെ. അപ്പോഴാണ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് ലുത്ഫോൻ കാ മോഹി ജായേഗാ ഷാദ്ഹർന കാ മോഹി ജായേഗാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഉമറേ അന അബ്ദുല്ലാഹി വറസൂലുഹു ഞാൻ അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണ്. വലസ്തു അസീ അല്ലാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് മാറാൻ എനിക്ക് പറ്റൂല്ല. വഹുവ നാസിരീ അല്ലാഹുവിന്റെ സഹായമുണ്ട് ഉമറേ, നിങ്ങളെ കണ്ടിട്ടല്ല ഈ പണിക്കിറങ്ങിയത്. ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ചെയ്യാൻ പറ്റൂ. ഏതു ഘട്ടത്തിലായാലും അവൻ സഹായിക്കും മോനെ. അതുകൊണ്ട് ഉമറേ പേടിയില്ല, അതൊരു ധീരമായ വർത്തമാനമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുമ്പിൽ ഹബീബിന്റെ ശജാഅത്ത് കാണിക്കുകയാണ്. കണ്ടില്ലേ ബദറിന്റെ രണാങ്കണത്തിൽ 313 വരുന്ന സ്വഹാബത്ത്, അവർക്കെല്ലാമുള്ള അവലംബം തങ്ങളുടെ പിന്നിലാണെന്ന വിശ്വാസമാണ്. ഹുനൈന യുദ്ധത്തിൽ വന്നപ്പോ ശത്രുക്കളെക്കാൾ കൂടുതൽ സ്വഹാബത്താണ്. അപ്പൊ സ്വഹാബത്തിനൊരു ചിന്ത, ഈ യുദ്ധത്തിൽ ഞങ്ങൾ ജയിക്കും, അംഗബലം ഞങ്ങളാണ് കൂടുതൽ. അപ്പൊ റസൂലുള്ളാഹിന്റെ പിന്നിലാണെന്ന തവക്കുലിന്ന് കുറച്ചൊരു കുറവ് വന്നു പോയി, ഒരു വീര്യം കുറഞ്ഞു പോയി. ഹുനൈന യുദ്ധത്തിലേക്ക് അങ്ങിറങ്ങി, ആദ്യം തന്നെ ചിതറിത്തെറിച്ചു പോയി സഹാബത്ത്. അവരുടെ പ്രതീക്ഷ തകർന്നു പോയി. എല്ലാവരും ഓടി റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് വരികയാണ്. ഹബീബേ ഞങ്ങളുടെ ധാരണയെല്ലാം പാളിപ്പോയി നബിയേ, തങ്ങള് മുന്നിൽ നിന്നാലല്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ല. ഖുർആൻ പറഞ്ഞില്ലേ ലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅന്തും അദില്ല, ബദറിൽ നിങ്ങളെ സഹായിച്ചില്ലേ നിങ്ങൾ ന്യൂനപക്ഷമായിരുന്നപ്പോൾ. അന്ന് ന്യൂനാൽ ന്യൂനപക്ഷം, ആയുധമില്ല, അംഗമില്ല, സൗകര്യമില്ല, ഭക്ഷണമില്ല, സംവിധാനമില്ല, ഒന്നുമില്ല. അവിടെ അല്ലാഹുവിന്റെ സഹായം നിങ്ങൾ ജയിച്ചടക്കി. അപ്പറഞ്ഞ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, ലഖദ് നസറകുമുല്ലാഹു ഫീ മവാതിന കസീറാ വയൗമ ഹുനൈൻ. എത്ര സ്ഥലത്താ സ്വഹാബത്തെ നിങ്ങളെ സഹായിച്ചത്, മോമിനീങ്ങളെ നിങ്ങളെ സഹായിച്ചത്. ഹുനൈൻ യുദ്ധത്തിലെ സഹായം എങ്ങനെ ഉണ്ടായിരുന്നു, അതൊരു ചോദ്യമാണ്. അത് സ്വഹാബത്തിനെ ഒരു ഉണർത്തലാണ്. കാരണം അവിടെ ആദ്യം നിങ്ങൾ ഇറങ്ങിപ്പോയി അംഗബലം കൊണ്ട് ജയിക്കുമെന്ന ആവേശത്താൽ, പിന്നെ നിങ്ങൾ ഹബീബിന്റെ പിന്നിലേക്ക് വന്നു. അവിടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഖ്യാപനം, അന നബിയുൽ അക്ദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ സത്യപ്രവാചകനാണ്, ഞാൻ കുലജാതനായ അബ്ദുൽ മുത്തലിബിന്റെ പേര് കുട്ടിയാണ്, നിങ്ങൾ വിചാരിക്കുമ്പോൾ എവിടുന്നെങ്കിലും വന്ന ആളല്ല. ആ ധൈര്യമുള്ള ഹബീബിന്റെ മുന്നേറ്റമാണ്. അവിടെ ചരിത്രകാരന്മാർ ഇമാം വാഖിദി, ഇമാം ഇബ്നു ഇസ്ഹാഖ്, ഇമാം ഇബ്നു ഹിഷാം ഒക്കെ എഴുതുന്നത് കാണാം, ശത്രുവിനോട് ഏറ്റവും ഫേസ് ടു ഫേസ് അറ്റാച്ച് ചെയ്ത് നിന്നത് അല്ലാഹുവിന്റെ ഹബീബാണ്. പേടിയില്ല അജല്ലൂ മിനദ്ദഹിരി.
ആ മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ ആത്മധൈര്യത്തിന് അറ്റമില്ല. അവരുടെ ചെറിയ ധൈര്യം അജല്ലുമിന ധൈര്യ, ലോകത്തുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും ധൈര്യത്തെക്കാൾ വലുതാണ്. അല്ലെങ്കിൽ കാലം അതിന്റെ ധൈര്യത്തെക്കാൾ വലുതാണ്. കാലത്തിന്റെ ധൈര്യം എന്താ? പ്രധാനമന്ത്രി മരിച്ചാലും പ്രഭാതമാകും, പ്രസിഡന്റ് മരിച്ചാലും വൈകുന്നേരമാകും, അതിന്റെ പണി ഇങ്ങനെ നടക്കും. അതിനൊരു പേടിയില്ല. ഇവിടെ കലാപം ഉണ്ടാവട്ടെ, സിറിയയിൽ സ്ഫോടനം നടക്കട്ടെ, ഇറാനിൽ പൊട്ടൽ നടക്കട്ടെ, അതൊക്കെ നടന്നാലും കാലം അതിന്റെ ചംക്രമണം നടത്തിക്കൊണ്ടിരിക്കും. അതാണ് കാലം ധൈര്യത്തോട് ഉദാഹരിക്കാനുള്ള കാരണം. സംഘാടകർ പക്കത്തും കൊണ്ടുവരുമ്പോൾ നിങ്ങളെല്ലാം നന്നായി സഹായിക്കണം. അല്ലാഹു തആല സഹായിക്കുന്നവർക്കൊക്കെയും പ്രത്യേക ബർക്കത്ത് നൽകുമാറാകട്ടെ, കബൂലാക്കുമാറാകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ വസല്ലമതങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഓ ഉമറേ, ഞാൻ നബിയാണ്, എന്നെ സഹായിക്കുന്നവൻ അല്ലാഹുവാണ്, അതുകൊണ്ട് യാതൊരു പേടിയും വേണ്ട. ഈ ദേഷ്യവും വിഷമവും എന്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾക്കെന്നറിയില്ല. സങ്കടമാണ്, കഴിവാലയത്തിന്റെ മുറ്റത്തേക്ക് പോകാൻ പറ്റാത്ത ദുഃഖമാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, ഓ യാ ബാബക്കർ, അലൈസ ഹദാ നബിയുല്ലാഹി ഹഖാ, അലൈസ ഹദാ നബിയുല്ലാഹി ഹഖാ, ഇത് അല്ലാഹുവിന്റെ ശരിയായ നബി തന്നെയല്ലേ സിദ്ദീഖേ, അലസ്നാ അലൽ ഹഖി വഹും അലൽ ബാത്തിൽ, നമ്മൾ ശരിയായ വഴിക്ക് തന്നെയല്ലേ. അപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, മോനെ സൂക്ഷിച്ച് പറഞ്ഞാൽ മതി, ആവേശം മൂത്തിട്ട് വർത്താനൊന്നും പറയണ്ട, പക്വതയുള്ള പ്രവർത്തകനാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ. ആവേശം മൂത്ത് വർത്താനൊന്നും പറയണ്ട, അതിന്റെ സന്നിധി കണ്ടാലേ ഞങ്ങൾ സ്വീകരിക്കൂ എന്ന് നീ പറഞ്ഞു കളയണ്ട. നേതാക്കന്മാരെ അംഗീകരിക്കാൻ കഴിയണം, അതാണ് ശരിയായ അനുയായി. അപ്പോൾ വിശ്വസ്തരായ നേതാക്കന്മാർ ചെയ്യുന്ന നടപടികൾ അതിൽ ശരിയുണ്ട്, അതിൽ ന്യായമുണ്ട് എന്ന് വിശ്വസിക്കാൻ സാധാരണ പ്രവർത്തകർക്ക് കഴിയണം. എല്ലാ പ്രവർത്തകർക്കും തെളിവ് തന്നിട്ടൊരു നേതാവിനും തീരുമാനമെടുക്കാൻ കഴിയില്ല. എല്ലാ പ്രവർത്തകരോടും പറഞ്ഞിട്ടൊരെണ്ണ ഒരു കാര്യത്തിന്റെ പ്രവർത്തനം നടത്താൻ ഒരു നേതാവിനും സാധ്യമല്ല. നിങ്ങൾ യോഗ്യരായ നേതാക്കളുടെ അനുയായികളാണെങ്കിൽ അവരെ അംഗീകരിച്ചു കൊടുത്തുകൊള്ളണം. ഇൻഷാ അല്ലാ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ബോധ്യമാകും അതെവിടെയാണ്. അതിനുവേണ്ടി പറ്റുന്ന നേതാക്കളാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ സ്വഹാബത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ അവിടുന്ന് ഒരിളക്കവും ഇല്ല. ഇതിന്റെ വരുംവരായികൾ റസൂലുള്ളാഹി അറിയാ, സ്വഹാബത്തിനറിയില്ല. അതാണ് കാരണം. കണ്ടില്ലേ തൗർ ഗുഹയിലിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിരസ് മടിത്തട്ടിൽ വെച്ചിട്ടിരിക്കുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് സഹിക്കുന്നില്ല. എന്ത് സംഭവിക്കും? എതിരാളികൾ വന്ന് പിടിക്കോ, റസൂലുള്ളാഹിനെ പീഡിപ്പിക്കോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ബേജാറില്ല. അല്ലാഹുവിന്റെ ഹബീബിന് ഒരു ടെൻഷനും ഇല്ല, റാഹത്തായിട്ട് ഇങ്ങനെ കിടക്കാം. അപ്പോഴാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ ചോദ്യം, ഓ നബിയേ, അവര് മേലെ നിങ്ങോട്ട് നോക്കിയാ കാണൂല്ല നബിയേ, കണ്ടാൽ എന്ത് ചെയ്യും നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, മോനെ ഒന്ന് പാത്തകത്തേക്ക് ഇരിക്കും, ഒന്ന് ഒളിച്ചിങ്ങോട്ടിരിക്കട്ടെ എന്നല്ല. മൂന്നാമനായി പടച്ചവൻ കാത്തുരക്ഷിക്കാനുള്ള രണ്ടുപേരെ കുറിച്ച് എന്താണ് നിന്റെ ചിന്ത? നമുക്കൊരു കുടുക്ക് ഇവിടെ വരാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാനില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് ബേജാറുണ്ട്, ഹബീബിന് ബേജാറില്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവാണ്, സുറാഖത്തുബ്നു മാലിക് തൊടാൻ അടുക്കാണ്, സിദ്ദീഖുൽ അക്ബർ ഒരൊറ്റ നിലവിളിയാണ്. ചോദിച്ചു, എന്തിനാ സിദ്ദീഖെ കരയുന്നത്? ലാ ഖാഫു അലാ നഫ്സി, അല്ലാന്റെ ഹബീബെ, എനിക്ക് ഞാൻ എന്നെ പേടിച്ചിട്ടല്ല, തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് ചോദിച്ചു. അപ്പൊ അല്ലാന്റെ ഹബീബ് പറഞ്ഞു, ബേജാറാവൊന്നും വേണ്ട, വളരെ കൂളായിട്ടാണ് അല്ലാൻ റസൂൽ യാത്ര ചെയ്യുന്നത്. കാരണം സത്യപ്രവാചകനാണ്, വല്ലാഹു യഅസിമുക മിനന്നാസ്, അല്ലാഹു കാവൽ നൽകുമെന്ന ഓഫർ ഉണ്ട്. അവിടുത്തെ കൽബിലേക്ക് ഒരു പേടിയും ഭയവും ഇല്ല.
അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരമല്ലാതെ ഇല്ല. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലൗകുംതു മുത്തഖിദൻ ഖലീല ലത്തഖത്തു അബാബക്കിരൻ ഖലീല വലക്കിൻ സാഹിബുകും ഖലീലുല്ലാഹ്. ഓ സിദ്ദീഖേ, ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടിനെ ഞാൻ സ്വീകരിക്കുമായിരുന്നെങ്കിൽ അത് നിങ്ങളെ അടുത്തേനെ. പക്ഷേ എനിക്ക് നിങ്ങളെ സ്വീകരിക്കാൻ പറ്റാത്ത എന്താ? എന്റെ ഏറ്റവും വലിയ സ്നേഹം അല്ലാഹുവിന്റെ അടുക്കലായി പോയി. എന്റെ കൽബി എപ്പോഴും അല്ലാഹുവിന്റെ കൂടെയാണ്. എന്റെ ചിന്ത എപ്പോഴും റബ്ബിലേക്ക് ലയിച്ചിട്ടാണ്, അല്ലാഹുവിന്റെ കൂടെയാണ്. പിന്നെ ഞാൻ എങ്ങനെ ഏറ്റവും വലിയ സ്നേഹം തരും? അടുത്ത സ്നേഹമേ നിങ്ങൾക്ക് തരാൻ കഴിയും. ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോൾ അതാ വരുന്നു സുഹൈൽ ഇബ്നു അംറ് എന്ന ബുദ്ധിമാനായ നേതാവാണ്. അവരുടെ ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉടമ്പടി പറഞ്ഞതെല്ലാം ഒന്ന് എഴുതി രേഖപ്പെടുത്തി ഒപ്പുവെക്കണം. ഒപ്പുവെക്കാൻ നേരം ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് നസായി, ബൈഹഖി, ഹാകിം ഒക്കെ ഉദ്ധരിക്കുന്നതായി കാണാം. റഹിമഹുമുല്ലാ, അല്ലാഹുവിന്റെ ഹബീബ് എഴുത്തുകാരനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് പറയാണ്, ഉക്തുബ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതു അലിയെ, നമ്മൾ ഉടമ്പടി എഴുതാൻ പോവാ. ഖാല സുഹൈൽ, സുഹൈൽ നിങ്ങൾ ആക്ഷേപിക്കേണ്ട, പിന്നീട് സുഹാബിയായി. സുഹൈൽ ഇബ്നു അംർ പറഞ്ഞു, വമർ റഹ്മാനു വമർ റഹീം, ഏതാ ഈ റഹ്മാൻ റഹീം ഒക്കെ? നമുക്കൊരു പരിചയമില്ല, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എഴുതാൻ പറ്റൂല. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എഴുതാൻ പറ്റൂല. റഹ്മാൻ റഹീമിനെ ഒന്ന് ഞങ്ങൾ അറിഞ്ഞൂടാ. അതുകൊണ്ട് ബിസ്മിക അല്ലാഹുമ്മ അങ്ങനെ എഴുതണം. സഹാബത്തിന്റെ ഈമാനുള്ള സഹാബത്തിനുണ്ടോ സഹിക്കുക? അവർ പറഞ്ഞു, നബിയെ ഈ ഉടമ്പടി ഒന്ന് എഴുതാൻ നിൽക്കല്ലേ നബി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എഴുതൂ ബിസ്മിക അല്ലാഹുമ്മ, അങ്ങനെ എഴുതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എഴുതാൻ വലാക്കി നക്തുബ് ബിസ്മികല്ലാഹുമ്മ കമാ കുന്ത നക്തുബു, അതാ മുമ്പ് എഴുതുമ്പോൾ എഴുതൂ. ഫഖാല മുസ്ലിമൂന, അപ്പൊ മുസ്ലിങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ നക്തുബുഹാ ഇല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിനെ തന്നെ സത്യം. ഇയാൾ പറയുന്ന ഉടമ്പടി ഒന്നും എഴുതാൻ പറ്റൂല. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉക്തുബ് ബിസ്മികല്ലാഹുമ്മ, അയാൾ പറഞ്ഞു, നമുക്കിവിടെ യുദ്ധം ഉണ്ടാകാൻ പാടില്ല, സമാധാനം ഉണ്ടാവണം. ഈ എഴുത്തിൽ തൽക്കാലം നമ്മളൊന്ന് വിട്ടുവീഴ്ച ചെയ്യാം. ഇവിടെ ഒരുപാട് ജനങ്ങൾ മരിച്ചു വീടരുത്, ഇവിടെ സമാധാനം നിലനിൽക്കണം, ഇവിടെ രക്തച്ചൊരിച്ചിൽ വന്നവരല്ല ഞങ്ങൾ. രണ്ടാമത് എഴുതി, മാ ഹദാ മാ ഖാല അലൈഹി മുഹമ്മദുൻ സല്ലല്ലാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എഴുതോ മോനെ, മുഹമ്മദുർ റസൂലുള്ളാഹിയുമായുള്ള ഉടമ്പടിയാണെന്ന്. ഫഖാല സുഹൈൽ, മുശ്രിക്കീങ്ങളെ നേതാവാക്കുമ്പോ അവരുടെ ദൃഷ്ടിയിൽ ബുദ്ധിമാനായിരിക്കണമല്ലോ. അപ്പൊ അയാൾ പറയാണ്, ലൗകുന്നാ നഅലമു അന്നക റസൂലുള്ളാഹി മാ സദദനാക മാ സദദനാക അനിൽ ബൈതി വലാ ഖാതൽനാക. നിങ്ങൾ റസൂലുള്ളാഹിയാണ് അംഗീകരിച്ച പിന്നെ നിങ്ങളെ തടയാനും മുടക്കാനും അടിക്കാനും ഒക്കെ ഞങ്ങൾ വരണോ? അതുകൊണ്ട് അത് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് അതും എഴുതാൻ പറ്റില്ല. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് അംഗീകരിച്ചാൽ പിന്നെ നമ്മൾ തമ്മിൽ തർക്കമില്ല. നമ്മുടെ തർക്കമുള്ളതുണ്ടല്ലേ ഉടമ്പടി എഴുതേണ്ടത്. അതുകൊണ്ട് അതും എഴുതാൻ പറ്റില്ല. മുഹമ്മദ് ബിൻ അബ്ദുല്ലാ എന്ന് എഴുതിക്കോ, പേരും വാപ്പാട് പേരും. സ്വഹാബത്തിന് വീണ്ടും സഹിക്കുന്നില്ല. ശബ്ദമയമാവുകയാണ്, സ്വഹാബത്തിന് സഹിക്കുന്നില്ല. അലി റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറയാണ്, ഓ അലിയേ അതങ്ങ് മായിക്കൂ അലിയേ. അപ്പോ മാനവർകൾ പറയാണ്, ഓ നബിയേ എനിക്ക് മായ്ക്കാൻ കഴിയൂല നബിയേ. അതെ, അലി റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനമാണ്, അദബാണ്. റസൂലുള്ളാഹ് എന്ന് എഴുതിയെടുത്ത് അത് മാറ്റിയിട്ട് മുഹമ്മദ് ബിൻ അബ്ദുല്ലാ എന്ന് എഴുതണം. ആധുനിക ജിഹാദ്വാദികളായ വിപ്ലവ പ്രസ്ഥാനങ്ങളെ നിങ്ങൾ ഇത് വായിക്കണം.
എടുത്തു ചാടിയിട്ട് ഒരു പ്രശ്നമില്ലാത്ത നാടുകളിൽ പോയി എന്തെങ്കിലുമൊക്കെ പോസ്റ്റർ ഒട്ടിച്ച് അവിടെയുള്ള മറ്റു മതക്കാരെ ഇളക്കി ഇവിടെയുള്ള ജനങ്ങളുടെ സമാധാനം കെടുത്തലല്ല ഇസ്ലാം. ഇന്ന് പല പോസ്റ്ററും കണ്ടില്ലേ നമ്മുടെ നാടുകളിൽ ഇറങ്ങിയിട്ടുണ്ട്. അവിശ്വാസികളെ ദേഷ്യം പിടിപ്പിക്കാനാണ് ഇവിടെ ആരളകിയാലും ഇവിടുത്തെ സാമൂഹിക സന്തുലിതാവസ്ഥ നഷ്ടമായി പോകും. അതുകൊണ്ട് സമാധാനമാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്, അല്ലാതെ മറ്റുള്ളവരെ ഇളക്കാനല്ല, അടിയും പിടിയും ഉണ്ടാക്കാനല്ല. സമാധാനം പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ള ആളുകൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ പേരിൽ ആക്ഷേപം എഴുതിയിട്ട് അവരുടെ ആരാധനാലയത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി സ്ഥാപിച്ചാൽ അവർക്ക് ദേഷ്യം പിടിക്കും. അവരിപ്പുറത്തോട്ട് വന്നിട്ട് നമ്മുടെ പള്ളിയുടെ മുമ്പിൽ അല്ലാഹുവിനെ ചീത്ത പറഞ്ഞിട്ട് എഴുതി വെക്കും, അത് വലിയ നഷ്ടമല്ലേ? അവരുടെ സംഘടനയെ ആക്ഷേപിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിയാൽ അവർ ഇവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിക്കും, വലിയ വിപത്തുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകും. അതുകൊണ്ട് ചെറുപ്പക്കാർ എടുത്തു ചാടിയിട്ട് ബഹളം ഉണ്ടാക്കരുത്. നമുക്ക് ശാന്തിപൂർണമായി ഇവിടെ ജീവിക്കാനും അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാനും കഴിയണം. അതിന് സമാധാനപരമായ അന്തരീക്ഷം വേണം. ബഹുമാനപ്പെട്ട ഔറംഗസീബ് ആലംഗീർ, അദ്ദേഹം ബുദ്ധിമാനായ ഭരണാധികാരി, വലിയ ആബിദാണ്, സ്വാലിഹാണ് അദ്ദേഹം, വലിയ പണ്ഡിതനാണ്, ആബിദാണ് അദ്ദേഹം. ഡൽഹിയിൽ ഭരണാധികാരിയായിരുന്നപ്പോൾ ഒരു സ്ഥലത്തിന്റെ പേര് പോലും മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. കാരണം എന്താ? ഇവിടെ മറ്റു മതക്കാർ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ പോയിട്ട് ഔറംഗാബാദ് നിന്ന് ഹിന്ദുക്കൾ ആദരിക്കുന്ന ഒരു സ്ഥലത്തിന് കൊണ്ടുപോയി പേരിട്ടാൽ അത് അവരെ വ്രണപ്പെടുത്തലാകും. അങ്ങനെയൊന്നും വേണ്ട, സ്വതന്ത്രമായ ഒരു സ്ഥലത്തിന് അങ്ങനെ ഇടാം. ഗാസിയാബാദ്, ഔറംഗാബാദ്, മുറാദാബാദ്, അത് ഭരണാധികാരികളുടെ പേര് കിട്ടും. അതേസമയത്ത് ഒറ്റ ഹിന്ദു നെയ്മും മാറ്റിയിട്ടില്ല. കാരണം ഇവിടെ സൗഹാർദ്ദം പഠിപ്പിച്ചവരാണ് അവർ എന്ന് ചരിത്രം വായിച്ചാൽ അറിയാം. തുഗ്ലക്കെന്ന് പറയുന്ന ഭരണാധികാരി, അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങൾ വലിയ പ്രശ്നമായി പോയി. എന്താ കാരണം? ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് ക്യാപിറ്റൽ മാറ്റിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നയത്തിൽ വന്നൊരു പാളിച്ചയാണ്. പക്ഷെ അയാളുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇവിടെയുള്ള മറ്റു വിശ്വാസികളോട് സൗമനസ്യം കാണിക്കലായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അപ്പോൾ ഡൽഹി സൽത്തനത്ത് ഭരിച്ച മുസ്ലിം ഭരണാധികാരികൾ ഈ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ ശ്രമിച്ചില്ല. എല്ലാ മതക്കാർക്കും ജീവിക്കാൻ സൗകര്യം കൊടുത്തു. അതിൽ എത്രയോ ആളുകൾ വലിയ ആബിദുകളാണ്, അക്ബറിനെ പോലെ വഴിമാറിപ്പോയ ഭരണാധികാരികളുണ്ട്. എന്നാൽ നല്ല ഭരണാധികാരികളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഔറംഗസീബ് ആലംഗീറിന്റെ ഫതാവ ആലംഗീരി ലോകത്ത് മുഴുവനും ഹനഫി മദ്ഹബിൽ അവലംബിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഫത്വ ഗ്രന്ഥമാണ്. അദ്ദേഹത്തിന്റെ മകൾ സീനത്ത് ബീഗം തഫ്സീർ എഴുതിയ മഹദിയാണ് സീനത്തു തഫാസീർ. ഇതുപോലെ ഒരുപാട് ആളുകൾ ലോകത്ത് മാതൃകായോഗ്യന്മാരായ ഭരണാധികാരികളുണ്ട്. വരട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ പറയാണ്, അതെങ്ങോ മായിച്ചിട്ട് മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് എന്ന് എഴുതൂ. അലിയേ, പറ്റൂല്ല നബിയേ, എനിക്കത് കഴിയില്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പേന ഇങ്ങോട്ട് വാങ്ങുകയാണ്, എന്നിട്ട് ഹബീബ് തന്നെ തിരുത്തി എന്നൊരു നിവേദനം അല്ല എഴുതുന്നതിന് മുമ്പ് ആവശ്യപ്പെട്ടത് കൊണ്ട് മാറ്റി എഴുതിയെന്ന് വേറൊരു നിവേദനം. ഏതായാലും ശരി, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമഹാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി വഖാല ഉക്തബ് മുഹമ്മദ് ബിനു അബ്ദുല്ലാഹ്, മുഹമ്മദ് ബിനു അബ്ദുല്ലാഹ് എന്ന് എഴുതൂ സ്വഹാബ. സ്വഹാബാക്കൾക്ക് വലിയ വിഷമമായി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ അതാ നമുക്ക് ഇടിച്ചു കയറിയിട്ട് യുദ്ധം ചെയ്ത് ഉംറ ചെയ്ത് പോകാമായിരുന്നു, ഈ കൊല്ലം അങ്ങോട്ട് കടക്കണ്ടെന്നല്ലേ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ വിളിച്ചു വലിയ ശബ്ദമുണ്ടാക്കിയിട്ട് ജനങ്ങളെല്ലാം അടങ്ങിയിരിക്കൂ, നിങ്ങളുടെ വെട്ടിയും കിത്താവൊക്കെ എടുക്കൂ, നമുക്ക് അറവ് നടത്തിയിട്ട് ഇവിടെ ഉംറ അവസാനിപ്പിച്ച് തിരിച്ചു നാട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോ സ്വഹാബത്തിന്റെ തലയിൽ കയറി
കയറുന്നില്ല. അപ്പൊ ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ? ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ പറയാണ്, ഹബീബായ നബിയേ വിഷമിക്കല്ലേ ഹബീബേ, കുട്ടി മരിച്ചാല് വാപ്പയും ഉമ്മയും എങ്ങനെ കരയുമോ അതുപോലെ സ്വഹാബത്ത് കരയുന്നുണ്ട് നബിയേ. അവര് കായ്മ കാണാതെ തിരിച്ചു പോകുന്ന ദുഃഖത്തിലാണ് നബിയേ. അവരൊന്ന് സമാധാനിച്ചോട്ടെ നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയുമ്പോ ഒരു കുസലുമില്ല ഹബീബിനെ, കാരണം വലിയ നേട്ടമുള്ള ഉടമ്പടിയാ. എത്രയോ ചരിത്രകാരന്മാർ പറഞ്ഞു, ഇത്രയും ബുദ്ധിയുള്ള ഒരു ഉടമ്പടി ലോകത്ത് വന്നിട്ടില്ല. അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടമ്പടി അങ്ങ് ഒപ്പിട്ട് വെച്ചു. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ നമ്മളെല്ലാം കൊണ്ട് താഴ്ന്ന ഉടമ്പടി. പക്ഷേ ഏറ്റവും ഗൗരവതരമായ ഉടമ്പടി അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്തെന്നറിയോ? ഇക്കൊല്ലം നമ്മൾ കയറണ്ട എന്ന് പറഞ്ഞ് നമ്മളെ വിട്ടു. അടുത്ത കൊല്ലം നമ്മൾ വരാൻ പറഞ്ഞില്ലേ? അപ്പോൾ ഇസ്ലാം എന്ന മതത്തിനും അതിന്റെ അംഗങ്ങൾക്കും മറ്റു മതങ്ങൾക്കും നാട്ടുകാർക്കും വരാവുന്നത് പോലെ മക്കയിലേക്ക് വരാനുള്ള തത്വത്തിൽ നമുക്ക് അംഗീകാരം നൽകി. ഇനി നമ്മൾ വരുമ്പോ യുദ്ധം ഉണ്ടാവൂല. ഇനി ഇവിടെ വരുമ്പോ ആരും നമ്മളെ ശല്യപ്പെടുത്തൂല. നമ്മളെ ലോകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഭാഗമായി അവർ അംഗീകരിച്ചു. അതാണ് ഈ ഉടമ്പടിയിലുള്ള വലിയ നേട്ടം. രണ്ടാമത്, നമ്മളുടെ ഒരാൾ അങ്ങോട്ട് ചെന്നാൽ അവർ തിരിച്ചുവിടൂല എന്ന് പറഞ്ഞില്ലേ? ഈമാൻ മൂത്ത് നല്ല നിലക്ക് മദീനയെ താമസിക്കുന്ന ആൾ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോണേ? അവരെ കൂട്ടത്തിൽ പോകേണ്ട ആവശ്യമില്ല, പോകേണ്ട ആവശ്യമില്ല. പിന്നെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നാൽ എന്ന ഉടമ്പടിയല്ലേ? അവരല്പം ക്ഷമിക്കുമ്പോ അല്ലാഹു അവർക്ക് വലിയ കൂലി നൽകുന്നതാണ്. ഇതെല്ലാം ഹബീബിന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ എതിരാണെങ്കിലും പരോക്ഷമായി വലിയ വിജയമുള്ള ഉടമ്പടിയാണ്. അതവിടെ തന്നെ കാണുകയാണ്. ഉടമ്പടി എഴുതാൻ വന്ന സുഹൈൽ ബിനു അംറിനു അംറെന്ന് പറയുന്നയാൾ ഉടമ്പടി എഴുതിയിട്ട് എഴുന്നേക്കാൻ നേരമുണ്ട്. ചങ്ങലയും വലിച്ചിട്ട് ഒരാൾ വരുന്നു മക്കയിൽ നിന്ന് കയറും പൊട്ടിച്ച്. ആരാണ്? അബൂ ജന്ദൽ ബിനു സുഹൈൽ. ഈ സുഹൈലിന്റെ മകൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് മക്കയിൽ കെട്ടിയിട്ടിരുന്ന സ്ഥലത്ത് നിന്ന് കയറും പൊട്ടിച്ചു വരിക, യാ റസൂലല്ലാഹ് എന്നെ കൊണ്ടുപോണേ നബി എന്ന് പറഞ്ഞു വരിക. ഈ ഉടമ്പടി എഴുതി ആളുടെ മോന ചങ്ങലയും പൊട്ടിച്ചിട്ട് റസൂലുള്ള എന്റെ മുമ്പിലേക്ക് വരുന്നു. ഓ ഹബീബായ നബിയേ, എന്നെ കൈവിടല്ലേ നബിയേ, ഞാനും വരുന്നുണ്ട് നബിയേ. فقام اليه المسلمون يرحبون به ويهنئونه. മുസ്ലിംകൾക്ക് വലിയ പെരുന്നാളായി. ഉടമ്പടിയൊക്കെ ചെയ്ത ആളുടെ മോനല്ലേ നമ്മുടെ പാർട്ടിയിലെ മെമ്പറാണ്, നമ്മുടെ പാർട്ടിയിലെ മെമ്പർഷിപ്പ് എടുത്ത ആളാണ്. ഇപ്പൊ തന്നെ ഇതാ വന്നിരിക്കുന്നു. സുഹൈല് കുടുങ്ങിപ്പോയി. പിൽക്കാലത്ത് സ്വഹാബിയാണ്. അപ്പോൾ സുഹൈൽ ഇങ്ങനെ എന്തു ചെയ്യാനാണ്? മകനെ തന്നെ പിടിച്ചു കെട്ടണമല്ലോ. അവിടെ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നൊരു വർത്തമാനമുണ്ട്. യാ അബാ ജന്ദൽ, ഓ അബൂ ജന്ദലേ, ഇസ്ബിർ വഹ്തസിബ്, ക്ഷമിക്കു മോനെ, അല്ലാഹുവിൽ നിന്ന് കൂലി കിട്ടും മോനെ. ഫഇന്നല്ലാഹ ജാഇലുൽ ലക വലിമം മഅക മിനൽ മുസ്തദ്ഇഫീന ഫറജൻ വമഖറജ. അല്ലാഹു നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ളവർക്കും ഒരു സമാധാനം, നിങ്ങൾക്കെല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ഒരു വഴി നൽകുന്നതാണ്. ഇന്നാ ഖദ് അഖദ്നാ മഅൽ ഖൗമി സുൽഹൻ വഅതൈനാഹും. ഓ അബൂ ജന്ദലേ, ഞങ്ങൾ നിങ്ങളുടെ ജനതയുമായി ഒരു ഉടമ്പടി എഴുതി കരാറിലായതാണ്. ഞങ്ങൾ ഞങ്ങൾ കരാർ പാലിക്കാത്തവരല്ല, വഞ്ചിക്കുന്നവരല്ല. അതുകൊണ്ട് ക്ഷമിക്കണേ അബൂ ജന്ദലേ.
ലോക ചരിത്രകാരന്മാര് സ്വർണ്ണ ലിപി കൊണ്ട് എഴുതേണ്ട വിട്ടുവീഴ്ചയല്ലേ ഇത്. അല്ലാഹുവിന്റെ ഹബീബ് കരാറ് പാലിക്കുന്ന നേതാവാണ്. അനുയായികൾ മുഴുവനും ആവേശം തള്ളി നിൽക്കുമ്പോഴും ശാന്തിയുടെ സമാധാനത്തിന്റെ രക്തച്ചൊരിച്ചിലില്ലാത്ത ഒരു സമുദായത്തെ കാഴ്ചവെക്കാൻ മക്കയിലേക്ക് വന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ അടുത്തേക്ക് പോയി നിന്നിട്ട് എന്ത് ചെയ്യാനാ മോനെ, എന്റെ വാപ്പാൻ ഉണ്ടാക്കി വെച്ച പണിയായി, അതുകൊണ്ട് തൽക്കാലം പോയി എന്ത് ചെയ്യാനാ, എനിക്കിപ്പോ ഒരു ഗതിയില്ല, പറ്റുമെങ്കിൽ ഞാൻ നിന്നെ കൈപിടിച്ചു കൊണ്ടുപോയനെ, വാപ്പാനെ ശരിയാക്കി കളഞ്ഞേനെ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കൈ ഇങ്ങനെ തരിക്കാണ്. ഉമർ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് പോയിട്ട് ഇനി ഒന്നും വരട്ടെ, ഈ വാളെടുത്തങ്ങ് പ്രയോഗിച്ചാലോ എന്ന് ഇങ്ങനെ വിചാരിച്ച് ചേർന്ന് നിൽക്കുക. എന്നിട്ട് പറഞ്ഞു, എന്ത് ചെയ്യാനാണ് മോനെ, നിന്റെ വാപ്പയെ കൊണ്ടുണ്ടായ ഉടമ്പടിയാണത്, അതുകൊണ്ട് നീ ക്ഷമിക്കുകയല്ലാതെ നിർവാഹമില്ല, പിന്നെ നമുക്ക് നോക്കാം. ഇതുപോലെ ഉടമ്പടിയും കഴിഞ്ഞ് ഇറങ്ങുമ്പോ സ്വഹാബത്തിന് ഒരു മൂടുമില്ല, എല്ലാവരും ഡൗണാണ്, ഉംറ ചെയ്യാൻ കഴിയാത്ത വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. പക്ഷേ ഹബീബിന് ഒരു കുലുക്കോ ഇല്ല. അത് കണ്ടപ്പോ സ്വഹാബത്ത് ഇങ്ങനെ ചിന്തിച്ചു, നമ്മളെല്ലാം ഇങ്ങനെ ബേജാറായാലും നേതാവിന്റെ മുഖത്ത് ഒരു കാർമേഘവും ഇല്ല, ഏതോ വിജയം നേടിയ സന്തോഷമാണ്. കാരണം നാളത്തെ രഹസ്യമറിയുന്ന നേതാവാണ്, അതുകൊണ്ട് നമുക്ക് ബേജാറില്ല. ഹബീബായ നബി തങ്ങൾ ഉറച്ച സ്വരത്തിൽ വിളിക്കുകയാണ്, സ്വഹാബ എല്ലാവരും ഒരുങ്ങിക്കോ, നമുക്ക് അറവ് നടത്തിയിട്ട് ഇഹ്റാമിൽ നിന്ന് ഒഴിവായി നമുക്ക് പോകാം. അപ്പൊ മദീനയിൽ നിന്ന് കൊണ്ടുവന്ന 70 ഒട്ടകങ്ങളുണ്ട് അറവ് നടത്താൻ, അതിലൊന്ന് അബൂജഹലിന്റെ ഒട്ടകമാണ്. അവര് പറഞ്ഞു, ഈ ഒട്ടകത്തെ അറുക്കരുത്, അല്ലാഹു റസൂല് പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ ഈ കൂട്ടത്തിൽ എണ്ണിപ്പോയി, അതുകൊണ്ട് അതിനെയും ഇവിടെ വെച്ച് അറവ് നടത്തിയിട്ടേ ഞങ്ങൾ പോകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തക്ബീർ ചൊല്ലി അറവ് തുടങ്ങി, ബലിമൃഗത്തെ അറുത്തു, അഥവാ അവിടെ നിന്നുകൊണ്ട് അറവ് നടത്തിയ ഒരു തഹല്ലുലാവുകയാണ്, ഇഹ്റാമിൽ നിന്ന് ഒഴിവാവുകയാണ്. സ്വഹാബത്ത് മുഴുവനും കൂടെ പിന്നെ ആവേശമായി, എല്ലാം മറന്നു അവരിറങ്ങി, നമുക്കിനി പോകാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയിലെത്തിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സഞ്ചരിക്കുന്ന കസുവ എന്ന ഒട്ടകത്തിന് ഭാരമായി, ഭാരമേറിയ കസുവ എന്ന ഒട്ടകത്തിന് ആ ഭാരമേറിയതിന്റെ ലക്ഷണം എന്താണ്? അല്ലാഹുവിൽ നിന്ന് വഴിയിറങ്ങുകയാണ്, അത് വളരെ ഭാരമുള്ള നേരമാണ്. നബി സല്ലല്ലാഹു അല്ലാഹുവിന്റെ റസൂൽ സാധാരണക്കാരനാണോ അല്ലേ എന്ന ചർച്ച തന്നെ ലോകത്ത് പാടില്ല. കാരണം വഹീ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മാൻ കൊണ്ടുവരുന്ന ലെറ്റർ അല്ല, ഫോണിൽ വരുന്ന മെസ്സേജ് അല്ല, വഹീ വരുന്ന രീതികൾ തന്നെ വ്യത്യസ്തമാണ്. ചിലപ്പോൾ ഹൃദയത്തിലേക്ക് നേരിട്ട് സന്ദേശം നൽകലാണ്, ചിലപ്പോൾ മലക്കിനെ മലക്കിന്റെ രൂപത്തിൽ അയക്കലാണ്, ചിലപ്പോൾ മലക്കിനെ മനുഷ്യന്റെ രൂപത്തിൽ അയക്കലാണ്, ചിലപ്പോൾ വഹീ ഇറങ്ങുമ്പോൾ ഒരു മണിയടിക്കുന്ന ശബ്ദമുണ്ടാകും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ആയിഷ ബീവിയിൽ നിന്ന് നിവേദനം വരുന്നു. അപ്പൊ വഹയു വരിക എന്ന് പറഞ്ഞാൽ കേവലം ഒരു മെസ്സേജ് വരലല്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ്. അസ്സുന്നത്തുൻ നബവിയ്യത്തു വഹയുൻ എന്ന ഗ്രന്ഥത്തിൽ ഇബ്രാഹിം മുല്ലാ ഖാതിറുൽ അസ്സാമി വഹയ് ഇറങ്ങുന്നതിന്റെ 7 രീതികൾ പറയുന്നുണ്ട്, ഖവാനീനുൻ നുബുവയിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അൽ വഹയുൽ മുഹമ്മദിയിൽ പറയുന്നുണ്ട്, ഇമാമിങ്ങളെല്ലാം വഹയിനെ വിശദീകരിക്കുന്നുണ്ട്. ചില ആളുകൾ പറയും, അന ബശറുൻ മിസ്ലുകും യൂഹാ ഇലയ്യ, ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാണ് വഹയ് ഇറങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ ചെറിയൊരു കാര്യമാണ്
ശരിയാണെന്ന് ആ ജനങ്ങൾ മനസ്സിലാക്കുക. വഹി ഇറങ്ങുന്നുണ്ട്, ഞാൻ സാധാരണക്കാരനല്ല എന്നാണ് ആ ആയത്തിലൂടെ ബോധിപ്പിക്കുന്നത്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണ വ്യക്തിയല്ല എന്ന് പറഞ്ഞാൽ അതിന് തെളിവ് കൂടുതലൊന്നും പറയാൻ നടക്കണ്ട, ആ സാധാരണക്കാരൻ റസൂലാവൂല. പക്ഷേ വിവരമില്ലാത്ത ആളുകൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ, സാധാരണക്കാരെ പറ്റിക്കാൻ എളുപ്പമാണല്ലോ. അറിയണ്ടേ കാര്യങ്ങൾ, കസ്വ എന്ന ഒട്ടകത്തിന് ഭാരമേറുകയാണ്. അതാ ആയത്തിറങ്ങി, ഇന്നാ ഫതഹ്നാലക ഫതഹൻ മുബീനാ, വ്യക്തമായ വിജയം തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നബിയേ. ഇത് വിജയമാണ്, ഇത് പരാജയത്തിന്റെ ഉടമ്പടിയല്ല, ഇത് വിജയത്തിന്റെ കരാറാണ്. അടുത്ത ദിവസങ്ങളിൽ അതാ തെളിയാൻ പോവാണ്. ഇവിടെ എത്രമാത്രം ഈ കൊല്ലത്തെ പരമ്പരയെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഹബീബിലേക്ക് വിജയത്തിന്റെ സുവിശേഷമാണ്. യാത്ര തുടരുകയാണ്, വഴിയിൽ വെച്ച് സ്വഹേബത്തിന് വിശപ്പുണ്ട്. അല്ലാഹു റസൂല് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യ്, നമ്മളുടെ എല്ലാവരുടെയും പക്കൽ മൃഗമുണ്ടല്ലോ സഞ്ചരിക്കുന്ന വാഹനം, അതിലൊന്നിനെ അങ്ങ് അറുത്തിട്ട് ഭക്ഷണമാക്കാം. അപ്പൊ ഉമറുൽ ഖത്താബ് തങ്ങളെ എന്നിട്ട് പറയും, യാ റസൂലുള്ളാഹി ലാ തഫ്അൽ, തങ്ങളെ അങ്ങനെ ചെയ്യല്ലേ നബിയെ, കാരണം ഇനി എപ്പോഴെങ്കിലും നമ്മൾ യുദ്ധം ചെയ്യേണ്ടി വന്നാലേ, വഴിയിൽ ഇപ്പൊ അങ്ങ് എത്തിയില്ലല്ലോ, വഴിയിലെങ്ങാണ് യുദ്ധം ചെയ്യേണ്ടി വന്ന, നടന്നിട്ട് ആയുധം ഒന്നും ഇല്ലാതെ യുദ്ധം ചെയ്യാൻ നമുക്ക് കഴിയില്ലല്ലോ നബിയെ, അതുകൊണ്ട് മൃഗത്തെ ഇറക്കാൻ പറയല്ലേ ഹബീബെ, അതുകൊണ്ട് വേറെന്തെങ്കിലും മാർഗത്തിൽ ഞങ്ങൾക്ക് ഭക്ഷണം വേണം, വേറെ വഴിയിൽ ഞങ്ങൾക്ക് ഭക്ഷണം വേണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാജയപ്പെടുന്നില്ല, ആ പരാതി പരിഹരിക്കാതിരിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള പൊട്ടും പൊടിയും ഭക്ഷണങ്ങളെല്ലാം ഒരു സുപ്രയിൽ ഇടൂ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമാണ്. സ്വഹാബത്ത് മുഴുവനും അവരുടെ കയ്യിലുള്ള ചില്ലറ ഭക്ഷണങ്ങളെല്ലാം കൊണ്ടുവന്ന് അവിടെ ഇട്ടു. അള്ളാന്റെ ഹബീബ് ഇങ്ങനെ വിതരണം ചെയ്യാൻ തുടങ്ങി. എല്ലാവരും കഴിച്ചു, പള്ള നിറച്ചു കഴിച്ചു, വയറ് നിറച്ചു കഴിച്ചു. അത് കഴിഞ്ഞിട്ടോ എല്ലാവരുടെയും പാത്രങ്ങൾ നിറയെടുത്തു. പക്ഷേ ആദ്യമുള്ള ഭക്ഷണത്തിൽ നിന്നൊരു കുറവും ഇല്ല. മിമ്മുഅ്ജിസത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണ്. ഹമ്മദീനേ സേ അല്ലാഹ് ക്യോ മാഗേ ഖൽബ ഹൈറാന കി തസ്കീം വഹീ രഹ ഗയി, ദിൽ വഹീ രഹ ഗയാ ജാ വഹീ രഹ ഗയി, ഹം സീ ദർ പേ അപ്നേ ജബീം രഹ ഗയി. അല്ലാ അല്ലാ വഹാകാ ദുറുദോ സലാം, അല്ലാ അല്ലാ വഹാകാ സുജൂദോ ഖിയാം, അല്ലാ അല്ലാ വഹാകോ കൈഫേ ദവാം, വസലാതേ സുകൂൻ ആഫരി രഹി ഗയി. പടുക്കന സുറും മിനല്ലാഹി ഫതഹും കരീബ, ജബ്ഹുയേ ഹം റവാസോയേ കോയേ ഹബീബ്. ആത്മവിലാസങ്ങളുടെ വരിഷ്ട കുസുമങ്ങളെയും മഹിഷ്ട പ്രബോധനങ്ങളുടെ ഇഷ്ടവിലാസങ്ങളെയും ലോകമാകമാനമുള്ള വിശ്വാസികളുടെ അന്തരംഗങ്ങളിൽ അടയാളപ്പെടുത്തിയ അതുല്യ ജ്യോതിസ് ജ്യോതിസിന്റെ പ്രകൃഷ്ട പ്രഖ്യാപനമേ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടപ്പോഴേക്ക് എത്ര ഭക്ഷണമാണ് പെരുകിയത്. ഉമ്മ മഅബദിന്റെ ഉണങ്ങി വരണ്ടു നിൽക്കുന്ന ആടിന്റെ അകിട്ടിലൊന്ന് പാല് തരുമോ എന്ന് ചോദിച്ചപ്പോ ഉമ്മ മഅബദ് പറഞ്ഞു, ഇല്ല നബിയെ, ഇല്ല യാത്രികരേ, ഇതിൽ പാല് കറവയ്ക്കു പറ്റിയ ഒരാടും ഇവിടെ ഇല്ല. അപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ചോദ്യമാണ്, ഓ പ്രിയപ്പെട്ട വീട്ടുകാരി,
ഈ നിൽക്കുന്ന ആടിന്റെ അകിട്ടിലൊന്ന് കൈവെക്കാൻ എന്റെ കൂടെയുള്ള നേതാവിനെ സമ്മതിക്കുമോ? അതെ, അതിനെനിക്ക് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല. അതുകൊണ്ട് കൈവെച്ചുകൊള്ളട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈ കറവയ്ക്കു പറ്റാത്ത ആടിന്റെ മകിട്ടിലൊന്ന് കൈവച്ചപ്പോഴേക്ക് പാത്രം നിറഞ്ഞൊലിക്കുകയാണ്. വീട്ടുകാരിക്കും പാല് കൊടുത്ത് ആവശ്യത്തിന് പാനം ചെയ്ത് യാത്രികർ യാത്ര തുടരുമ്പോ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വീണ അവിടെ ഇരുന്നു കൊണ്ട് കവിത മീട്ടുകയാണ്. റഫീഖൈനി ഖാലാ ഹൈമതൈ ഉമ്മി മബദി. കൈലൂലത്തിന്റെ സമയത്ത് ഉമ്മ മഅബദിന്റെ വീട്ടിലേക്ക് വന്ന യാത്രികരെ സലാം. അവിടുത്തെ കൈതട്ടിയിട്ടല്ലേ ക്ഷീരം ചുരത്തിയിട്ട് അവർക്ക് പാനം ചെയ്യാൻ കഴിഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആമിനായുടെ പൊന്നുമോനായി ഹലീമ ബീവിയുടെ വളർത്തു മകനായി ബനൂ സഅദിന്റെ താഴ്വരയിലേക്ക് ത്വായിഫിൽ നിന്ന് അങ്ങോട്ട് പോണ വഴിയിൽ ഹലീമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ ചാരത്തു ചെന്നപ്പോ ഉണങ്ങി വരണ്ട ഒട്ടകുണ്ടും കറവയ്ക്കു പറ്റാത്ത ആട്ടിൻപറ്റങ്ങളും ഊർജസ്വലരായി എഴുന്നേറ്റു നിന്നില്ലേ ആ മുഅ്ജിസത്തുകളുടെ നായകരെ. അല്ലാഹുവിന്റെ ഹബീബിനെ അറിയണം, വായിക്കണം. ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ വിവരമാണ്. എന്റെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലും ഒക്കെ ഒരുപാട് വാർത്തോപാധികൾ. മിക്ക ആളുകളുടെയും വീട്ടിൽ ടെലിവിഷനുകൾ, പൊതുവാർത്ത അറിയാൻ, അപകടമറിയാൻ, ദുരന്തമറിയാൻ, എല്ലാം അറിയാൻ. ആ അറിവുകളെക്കാളൊക്കെ ഉത്തമമായ അറിവാണ് ഹബീബിനെ കുറിച്ചുള്ള അറിവ്. ആ അറിവിന് വേണ്ടി ഒരുക്കിയ വിരുന്നാണ് ഈ വിരുന്ന്. ഇതിനു വേണ്ടിയുള്ളതെല്ലാം അത് പരിഷ്ടമായ സമ്പാദ്യങ്ങളാണ്. ഈ സ്നേഹപ്രപഞ്ചത്തിനു വേണ്ടി വെളിച്ചം നൽകുന്നത് ഹബീബിനെ അറിയാനുള്ള വേദിക്കുള്ള വെളിച്ചമാണ്. ഈ സ്നേഹപ്രപഞ്ചത്തിനു വേണ്ടി ശബ്ദത്തിന് സംഭാവന ചെയ്തവർ റസൂലുള്ളാഹിനെ പറയാനുള്ള ശബ്ദത്തിന് സഹായിച്ചവരാണ്. ഇവിടെ ഇരിപ്പിടത്തിന് വാടക കൊടുക്കാൻ സഹായം നൽകുന്നവർ ഹബീബിന്റെ പ്രകീർത്തനം കേൾക്കാനുള്ള വേദിക്ക് സഹായിച്ചവരാണ്. ഇവരെല്ലാവരും നാളെ നിയുക്തരാകുന്ന ലോകമേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്തോത്ര പതാകയുടെ താഴെയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കതിന് അനുഗ്രഹം ചൊരിയണേ റബ്ബേ. അല്ലാഹുവിന്റെ ഹബീബ് ലോകം വായിക്കാണ്. ഇറ്റ് വാസ് ദി ഫസ്റ്റ് റിലിജിയൻ ദാറ്റ് പ്രീച്ച്ഡ് ആൻഡ് പ്രാക്ടീസ്ഡ് ഡെമോക്രസി. ജനാധിപത്യത്തെ പ്രഖ്യാപിക്കുകയും പ്രയോഗിക്കുകയും ചെയ്ത ആദ്യത്തെ മതം. For in the mosque, when the call for prayer is sounded and worshippers have gathered together, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളി ഉള്ള വിളി ഉയരുകയും ആളുകൾ ഒരുമിച്ച് കൂടുകയും ചെയ്താൽ the democracy of Islam is embodied 5 times a day when the peasants and king kneel side by side and proclaim God alone is great. അല്ലാഹു മാത്രമാണ് വലിയവനെന്ന് വിളിച്ചു പറഞ്ഞ് പള്ളിയിലേക്ക് വരുന്ന ഭരണാധികാരിയും ഭരണീയനും മേലാളനും കീഴാളനും മടം പൊപ്പിച്ചു നിൽക്കുന്നുകൊണ്ട് ജനാധിപത്യത്തിന്റെ പ്രായോഗിക രൂപം ആദ്യമായി ലോകത്തിനറിയിച്ച മതമാണ് ദീനുൽ ഇസ്ലാം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടമ്പടി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ നിന്റെ കണ്ണിൽ തെളിയുന്നത് മുഅ്ജിസത്തിന്റെ കാഴ്ചകൾ, എന്റെ കണ്ണിൽ തെളിയുന്നത് അത്ഭുതങ്ങളുടെ കാഴ്ചകൾ. അത്ഭുതങ്ങളുടെ ലോകത്തിനാണ് ഭംഗിയുള്ളതെങ്കിലും യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കാൻ കഴിയില്ല. കാരണം ഇഷ്ഖ് മസ്തി ശർഹ് മഹബ്ബത്ത് മഹ ഇശ്റത്ത് മൻസിൽ ഹറാം ശോരിഷ തൂഫാൻ ഹലാൽ ലസ്സത്ത് സാഹിൽ ഹറാം. പ്രണയുടെയും അനുരാഗിയുടെയും ലോകത്ത് വിശ്രമമില്ല.
അധ്വാനമാണ്. അതേ സമയത്ത് അശ്രദ്ധമായവർക്കോ അവർക്ക് വിശ്രമമാണ്. നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിലേക്ക് ലയിക്കുന്നവർ ചേരുന്നവർ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയിൽ നിന്ന് വിജയത്തിന്റെ വെന്നിക്കൊടിയും പാറിച്ച് വഴിയിലെത്തിയപ്പോഴേക്ക് അല്ലാഹുവിന്റെ വിജയത്തിന്റെ മുന്നറിയിപ്പാണ്. ഇന്നാ ഫതഹനാ ലക ഫതഹൻ മുബീനാ, എന്റെ ഈമാനുള്ള ജനങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് 19 ദിവസം ഹുദൈബിയിൽ കഴിയുമ്പോ നാടും വീടും കൂടും കുടുംബവും എല്ലാം വിട്ടുകൊണ്ടു നിന്ന സ്വഹാബത്തിനെ മറന്നുപോയോ? അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി എല്ലാം നൽകിയ അനുയായികളെ മറന്നുപോയോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാതനയും വേദനയും നോവും നൊമ്പരവും എല്ലാം അനുഭവിച്ചത് അല്ലാഹുവിന്റെ ദീനെ പ്രചരിപ്പിക്കാനല്ലേ? എന്നിട്ട് നമ്മൾ ആ ദീനിന്റെ മൂല്യങ്ങളെ കാക്കാതിരുന്നാൽ നമ്മൾ അപരാധികളല്ലേ? നമ്മുടെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഭ്രാന്താണ്. ആത്മീയ വിദ്യ നൽകാൻ നമുക്ക് നേരമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോ അല്ലാഹുവിനെ മറക്കുകയാണ്. സദാ ചില ആളുകൾ കണ്ടില്ലേ, രാശി നോക്കുന്നവരുണ്ട്. അത് ഇസ്ലാമിലുള്ള രീതിയല്ല. നാള് നോക്കിയിട്ട് വിഹിത നിലപാടുകൾ പറയുന്നവരുണ്ട്. അത് ഇസ്ലാമിന്റെ രീതിയല്ല. ഒരു കുട്ടി ജനിക്കുമ്പോഴേക്ക് കലണ്ടറിലാണ് നോട്ടം, കുട്ടിയുടെ മുഖത്തല്ല. തിരുവാതിരയാണോ, അതാണോ, ഇതാണോ? അത് ഇസ്ലാമിക രീതിയല്ല. അതുപോലെ തന്നെ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് മറ്റു മതാചാരങ്ങളിലേക്ക് ചികിത്സാ രീതികളുമായി പോകുന്നത് ഇസ്ലാം അനുവദിച്ച കാര്യമല്ല. മറ്റുള്ള മതക്കാരുടെ ആരാധനാലയങ്ങളിൽ നേർച്ച നൽകുന്നത് ഇസ്ലാം അംഗീകരിച്ചതല്ല. ജ്യോത്സ്യന്മാരെ സമീപിക്കൽ ഇസ്ലാം പഠിപ്പിച്ചതല്ല. ഔറത്ത് തുറന്നിട്ട് തെരുവിലിറങ്ങി തുള്ളൽ ഇസ്ലാം അനുവദിച്ചതല്ല. ഹബീബ് ഇഷ്ടപ്പെടുന്നതല്ല. പലിശ വാങ്ങലും കൊടുക്കലും കൂട്ടുനിൽക്കലും അതിന് സഹായിക്കലും കടുത്ത ഹറാമു തന്നെ. നിസ്കാരം ഖലാഖൽ മഹാപാപം തന്നെ. റസൂലുള്ളാഹിനെ ഇഷ്ടം വെച്ച് മജ്ലിസിൽ നിന്ന് പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ തിരുത്തലുകൾ വേണം, നന്മയിലേക്ക് കടന്നു വരവ് വേണം. ഹബീബിന്റെ പേരിൽ നന്നായി സ്വലാത്ത് ചൊല്ലണം. ഈ മജ്ലിസ് കൊണ്ട് ഹബീബിനെ ഒരിക്കലെങ്കിലും ഒന്ന് കാണണം, അല്ലാഹ് ഹബീബിലേക്ക് ലയിക്കണം. ഞങ്ങൾക്കതിന് അവസരം നൽകണേ റബ്ബേ. മുഅ്മിനീങ്ങളെ, ഹബീബായ നബി തങ്ങളിലേക്കൊന്ന് ചേർന്നുകൊണ്ട് നമ്മുടെ സ്നേഹപ്രപഞ്ചം എല്ലാ ദിവസവും നമ്മൾ റസൂലുള്ളാഹിന്റെ ഉമ്മരപ്പടിയിൽ വെച്ചിട്ടാണ് ദുആ ചെയ്യുന്നത്. ഞാനൊരു വിവരസ്ഥനായ ആലിമല്ല, നിങ്ങൾക്ക് വിജ്ഞാനം പകർന്നു നൽകാൻ. ഞാൻ കേവലം ഒരു മുത്തഅല്ലിമാണ്. എന്റെ അടുക്കൽ നിന്ന് കൂടുതലൊന്നും പറയാനില്ല. പക്ഷേ ഈ മജ്ലിസ് ഹബീബായ നബിതങ്ങളെ പറയാനും മരണം വരെ ഹബീബിൽ ലയിക്കാനും നീയത്ത് ചെയ്തിട്ട് നമ്മൾ ഒരുക്കിയതാണ്. ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. ഈ സ്നേഹപ്രപഞ്ചത്തെ ഇഷ്ടം വെച്ചിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ക്ലാസ് റൂമിൽ കയറി കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും സ്നേഹപ്രപഞ്ചം സൈറ്റിലൂടെയും മറ്റ് ക്ലാസ് റൂമുകളിലൂടെയും ഇത് ശ്രദ്ധിക്കുന്ന ഒരുപാട് ഉമ്മബെങ്ങന്മാർ, ജ്യേഷ്ഠാനുജന്മാർ ഈ മജ്ലിസിൽ ലയിക്കുന്നുണ്ട്. റബ്ബേ, ഞങ്ങളെ മുഴുവനും ഹബീബിലേക്ക് നീയൊന്ന് ചേർത്തു തരണേ റബ്ബേ. ഒന്ന് ചേർത്തു തരണേ റബ്ബേ. ഞങ്ങൾ പലപ്പോഴും ഹബീബിനെ പറഞ്ഞപ്പോ സ്വലാത്തു ചൊല്ലാൻ വിട്ടുപോയി. വിട്ടുപൊറുത്തു തരണം റഹ്മാനേ. നീ വലിയ ബഹുമാനം നൽകിയിട്ട് ഞങ്ങൾക്കു തന്ന വലിയ മുത്താണ് രത്നമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
അത് ഞങ്ങളിലേക്കൊന്ന് ലയിപ്പിച്ചു തരണേ റഹ്മാനേ. ചെറിയൊരു കാര്യം പറയട്ടെ, സമയം നീണ്ടത് കൊണ്ട് ഞാൻ വലിയ സംഭവങ്ങളൊന്നും ഇന്ന് പറയുന്നില്ല. നാളെ വെള്ളിയാഴ്ച രാവാണ്, ഹബീബിലേക്ക് ലയിക്കേണ്ട രാത്രിയാണ്. വെള്ളിയാഴ്ച രാവ് ഹബീബ് നേരിട്ട് നമ്മുടെ മജ്ലിസ് കാണും ഇൻഷാ അല്ലാഹ്. അതിനുള്ള അർഹത ഞങ്ങളുടെ മജ്ലിസിന് നൽകണേ റഹ്മാനേ. ഹബീബിലേക്ക് ഞങ്ങളെ ചേർത്തു തരണേ റഹ്മാനേ. അതാ കണ്ടില്ലേ, ഹംസത്തുൽ കന്നാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹംസത്ത് ഇബ്നു മുഹമ്മദ് ഇബ്നു അലി ഇബ്നു അബ്ബാസ് അൽ ഇമാമുൽ ഹാഫിദ് അൽ ഖുദ്വ മുഹദ്ദിസുദ് ദിയാരിൽ മസ്റിയ, ഈജിപ്തിൽ ജീവിച്ചിരുന്ന വലിയ ഹദീസ് പണ്ഡിതനാണ്. മഹാനവർഗളോ അബുൽ ഖാസിം അൽ കന്നാനി അൽ മസ്റി എന്ന മഹാനാണ്. സിയറു ഇലാമിൻ നബലയിൽ ഇമാം ദഹബി എന്ന ചരിത്ര പണ്ഡിതൻ പേരെഴുതി പരിചയപ്പെടുത്തിയ മഹാനാണ്. ആ മഹാനായ ഹംസത്തുൽ കന്നാനി റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ, ഹദീസ് എഴുതുന്ന ആളാണ്, ഹദീസ് പകർത്തുന്ന ആളാണ്. കുന്തു അക്തുബു ഇൻദ ദിക്രിൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വല്ലല്ലാഹു അലൈഹി, ഹദീസിൽ റസൂലുള്ളാഹിന്റെ പേര് വരുമ്പോൾ സല്ലല്ലാഹു അലൈഹി എന്ന് എഴുതും. വലാ അക്തുബു വസല്ലമ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് മാത്രം എഴുതും, സലാം എഴുതാറില്ല. അങ്ങനെ ഞാൻ അങ്ങ് എഴുതി പോകാറുള്ള ആളാണ്. മുഅ്മിനീങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമല്ലോ അടുത്തേക്ക്, നമുക്ക് റസൂലുള്ളാഹിന്റെ മഹബത്ത് ഒന്ന് പറഞ്ഞു നിർത്താമല്ലോ. ഹബീബിലേക്ക് സലാത്തു ചൊല്ലിയിട്ട് ദുആ ചെയ്യാമല്ലോ. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ഹംസത്തുൽ കന്നാനി തങ്ങൾ സലാത്ത് എഴുതാത്ത ആളല്ല, സലാത്ത് എഴുതുന്ന സമയത്ത് സലാം എഴുതാൻ വിട്ടുപോയ ആളാണ്. സലാം എഴുതാൻ വിട്ടുപോയ ആളാണ്. فَرَأَيْتُ النَّبِيَّ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ فِي الْمَنَامِ, ഞാൻ റസൂലുള്ളാഹിനെ മനാമിൽ കണ്ടു. فقال لي, എന്നോട് ചോദിച്ചു, مَا لَكَ لَا تَتِمُّ الصَّلَاةَ عَلَيَّ, എന്തേ പൂർണ്ണമായും നിങ്ങൾ സ്വലാത്ത് എഴുതാത്തത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചപ്പോഴേക്ക് എനിക്ക് ബേജാറായി പോയി. പിന്നീട് ഞാൻ സലാം കൂട്ടാതെ എഴുതിയിട്ടില്ല. ബഹുമാനപ്പെട്ട അബു തയ്യബുൽ മുഅദ്ദിബു ദാറഖുത്നി മഹാനവർകൾ പറയാണ്, കാലലി അബു സുലൈമാൻ അൽ ഹറാനി, റായിത്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാമി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. ഫഖാല ലീ, അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് ചോദിക്കുകയാണ്, യാ അബാ സുലൈമാൻ, ഓ അബൂ സുലൈമാനേ, എന്തേ നിങ്ങൾ ഹദീസ് പറയുന്ന സമയത്ത് സല്ലൈത അലയ്യ, നിങ്ങൾ സലാം ചൊല്ലുന്നുണ്ട്, സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, സലാം ചൊല്ലുന്നില്ല. ഈ അർബഅത്തു അഹ്റുഫിൻ ബികുല്ലി ഹർഫിൻ അശ്റ ഹസനാത്, കണ്ടില്ലേ നിങ്ങൾ ഓരോ സലാം ചൊല്ലുമ്പോഴും നാലക്ഷരമേ അതിലുള്ളൂ, അതുവഴി നിങ്ങൾക്ക് നഷ്ടമാകുന്നത് 40 ഗുണങ്ങളാണ്. എന്തിനാണ് നിങ്ങളത് നഷ്ടപ്പെടുത്തുന്നത്? ഇതുപോലെ വേറെയും മഹാന്മാർ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ അബ്ദുദ്ദാഖിം അൽ മഖ്ദിസി മഹാനവർകളും പറയാണ്, ഞാൻ ഹദീസ് എഴുതുമ്പോൾ റസൂലുള്ളാഹിന്റെ മേൽ സലാത്ത് എഴുതും, സലാം എഴുതാൻ വിട്ടുപോയി. ഫറഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിനെ കണ്ടു. എന്നോട് ചോദിച്ചു, എന്തേ സ്വലാത്ത് എഴുതുന്നു സലാം എഴുതാത്തത്? ഇതുപോലെ ഹബീബ് എല്ലാവരുടെയും രചനകൾ അറിയുന്നുണ്ട്, രസനകൾ അറിയുന്നുണ്ട്, മജ്ലിസുകൾ അറിയുന്നുണ്ട്. അവസാനം ഹബീബിനെ ഒന്ന് കാണണം, പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കണം. തൗഫീഖ് നൽകണേ റബ്ബേ
എന്റെ കൂട്ടുകാരെ ഞാനൊന്ന് ആലോചിച്ചു നോക്കി, നാളെ മഹ്ശറിൽ ചെന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ നമുക്ക് എവിടെ നിൽക്കാൻ കഴിയുമെന്ന് ആലോചിച്ചു നോക്കുമ്പോ ഒരു സ്ഥലവും പ്രതീക്ഷിക്കാനില്ല. തൊട്ടുചാരത്ത് സിദ്ദീഖുല്ലക് മൃതങ്ങൾ ഉണ്ടാകും, മാറിത്തരൂല. റസൂലുള്ളാന്റെ വെള്ളപാത്രം എടുത്തൊന്ന് കൊടുക്കട്ടെ എന്ന് ചോദിച്ചാൽ റബീഉത്തു ബിൻ കഅബുൽ അസ്ലമി തങ്ങളും മാറിത്തരൂല. ഹബീബായ നബി തങ്ങളുടെ മിസ്വാക് ഒന്ന് എടുത്തു കൊടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ഇബ്നു മസ്ഊദ് തങ്ങളും മാറിത്തരൂല. അവിടുത്തെ ചെരുപ്പൊന്ന് എടുത്തു വെച്ചോട്ടെ എന്ന് ചോദിച്ചാൽ ഇബ്നു മസ്ഊദ് തങ്ങളും മാറിത്തരൂല. ഹബീബായ നബി തങ്ങളുടെ വിരിപ്പൊന്നെടുത്ത് മടക്കി വെക്കട്ടെ എന്ന് ചോദിച്ചാൽ അബൂ ഹുറൈറ തങ്ങളും മാറിത്തരൂല. റസൂലുള്ളാഹി തങ്ങളുടെ റൂമിന്റെ വാതിൽക്കൽ ഒരു കമ്പൗണ്ടർ പോലെ നിൽക്കട്ടെ എന്ന് ചോദിച്ചാൽ ബിലാലു ബിൻ റബാഹ തങ്ങളും മാറിത്തരൂല. അങ്ങനെ എല്ലാ സഹാബികളെയും ആലോചിക്കുമ്പോ നമുക്ക് നിൽക്കാനിടമില്ല. അവിടുത്തെയുടെ മദഹെന്ന് ചൊല്ലട്ടെ എന്ന് ചോദിച്ചാൽ ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങളും ഇമാം ബൂസീരി തങ്ങളും മാറിത്തരൂല. പിന്നെ നമ്മൾ എവിടെ നിൽക്കാനാണ്? നമ്മുടെ കയ്യിൽ അമലോ ഇല്ല, സഹാബത്തിന്റെ പദവിയോ ഇല്ല, ഇമാമിങ്ങളുടെ പദവിയോ ഇല്ല, ഒരൊറ്റ മുസന്നിഫിന്റെ പദവിയും ഇല്ല. നമുക്കെവിടെ നിൽക്കാനാണ്? അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഹബീബ് നടന്നു പോകുന്ന വഴിയിൽ ഞങ്ങളെ ഒന്ന് കിടത്തി തരണേ റബ്ബേ. ഹബീബിന്റെ കാലു പതിഞ്ഞ ഭൂമി മദീന എത്ര വലിയ ബഹുമാനമാണ്! ആ മദീനയിലെ മണ്ണിന്റെ ബഹുമാനം ഞങ്ങൾക്ക് കിട്ടിയാൽ തന്നെ ഞങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. ഹബീബ് നടക്കുമ്പോ കാലുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ കിടക്കുന്ന അനുയായി പിന്നോട്ട് തട്ടൂല. അങ്ങനെ ഹബീബ് തട്ടിയ സാധനം സഹാബത്ത് പിന്നോട്ട് തട്ടൂല. അങ്ങനെ എല്ലാവരും തട്ടി തട്ടി അവസാനമെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹെഴുതിയ ഉമറുൽ ഖാലീ തങ്ങളുടെ ഒപ്പം അതുപോലെ തന്നെയുള്ള മഹാന്മാരുടെ കാലിൽ പറ്റിയിട്ടെങ്കിലും സാധുക്കളായ ഞങ്ങളെ റസൂലുള്ളാഹിന്റെ ചാരത്തൊന്ന് എത്തിച്ചു തരണേ റബ്ബേ. അതിനീ മജ്‌ലിസ് ഒരു കാരണമാക്കണേ റബ്ബേ. ഒരുപാട് തവണ മനാമിൽ ഹബീബിനെ കണ്ട് രാത്രി കിടക്കുമ്പോഴെന്തൊരു രസമാണ്! പകൽ റസൂലുള്ളാഹിന്റെ ദീനിന് സേവനം, രാത്രി ഹബീബിന് കാഴ്ചയുള്ള കിടത്തം. എത്ര വലിയൊരു ഭാഗ്യമാണ്! ഞങ്ങൾക്കത് നൽകണേ റബ്ബേ. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. റസൂലുള്ളാഹിന്റെ പേര് പറയാൻ പറ്റുന്നൊരു നാവ് ഞങ്ങൾക്കില്ല. അത് ഞങ്ങൾക്കറിയും. നീ ഔദാര്യം കൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. ഈ നിൽക്കുന്ന ഒരൊറ്റ മുഹബ്ബിനെയും നീ നിരാശപ്പെടുത്തല്ലേ റബ്ബേ. അതാ ഇത് സംഘടിപ്പിക്കാൻ ഓടി നടക്കുന്ന ചെറുപ്പക്കാരെ നീ നിരാശപ്പെടുത്തല്ലേ റബ്ബേ. അതാ നമ്മുടെ നൗഫൽ എന്ന പ്രവർത്തകനും റഫീഖ് എന്ന പ്രവർത്തകനും അതുപോലെ ഫൈസൽ ഞാൻ എണ്ണി പറഞ്ഞാൽ തീരൂല. ഞങ്ങളുടെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ സഹോദരങ്ങൾ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച് അധ്വാനിക്കുന്നത് നീ ആഖിറത്തിലേക്കുള്ളൊരു സ്വത്താക്കണേ റഹ്മാനേ. നാളെ ഹബീബിന്റെ ചാരത്ത് ചെല്ലാൻ ഈ മജ്‌ലിസ് ഒരു കാരണമാക്കണേ റബ്ബേ. ഇതിനു വേണ്ട ഒത്താശകൾ നൽകുന്ന ഉമ്മമാര്, ഉപ്പമാര്, ജ്യേഷ്ഠന്മാര്, പെങ്ങന്മാര്, അനുജന്മാര്, എല്ലാവർക്കും ചെറിയ മക്കൾ ഇവിടെ ചായ വിതരണം ചെയ്ത് വലണ്ടിയർമാരായി ഓടി നടക്കുന്നവരുണ്ട്. അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ റബ്ബേ.
അവരുടെ മാതാപിതാക്കൾക്ക് മക്കളെ രണ്ട് ലോകത്തും ഖുറത്തു ഐനാക്കി കൊടുക്കണേ റഹ്മാനേ.